ഈ ലോകം നമുക്ക് ജീവിക്കാനുള്ളതാണ്. എല്ലാവരുടെയും ജീവൻ വിലപ്പെട്ടതാണ്. ജീവൻ നിസ്സാര കാര്യമല്ല. ഈ പ്രത്യേക സാഹചര്യത്തിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് ആവശ്യമാണ്. അത് പാലിക്കാൻ നിങ്ങളെ ആരെങ്കിലും നിർബന്ധിച്ചാൽ ഒറ്റപ്പെടുത്തലായി കരുതരുത്. തിങ്ക് പോസിറ്റീവ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ വോക്ക് വിത്ത് എവ്ലിൻ. ഞാൻ എവ്ലിൻ. നമ്മളിപ്പോൾ കുറേ നാളായിട്ട് പത്രങ്ങളിലും ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്നുണ്ട് ഒത്തിരി പേര് ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ കൊറോണയൊക്കെയുള്ള സിറ്റുവേഷൻ ആയപ്പം പ്രത്യേകിച്ചും ആളുകളൊക്കെ ഒരുപാട് പേര് മനസ്സ് മടുത്ത് ആത്മഹത്യ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ മനസ്സ് മടുത്തിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് നിർബന്ധമായിട്ടും കണ്ടിരിക്കണം. നിങ്ങൾക്കറിയാം പല കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യർ തകർന്നു പോകുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നല്ലൊരു രീതിയിൽ ജീവിച്ചിട്ട് വീണ്ടും ആ ഒരു ജീവിത നിലവാരം താഴ്ന്നു വരുമ്പോഴത്തേക്കും ആ ഒരു മാനക്കേട്, ദുഃഖം ഇതൊക്കെ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരോട് പറയാനായിട്ടുള്ളത് നിങ്ങൾ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. നമ്മൾ ബേസിക്കലി എല്ലാ മനുഷ്യരും നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. നമ്മുടെ തലമുറ, പണ്ടത്തെ തലമുറ എത്രമാത്രം അധ്വാനിച്ചാണ് ജീവിച്ചിരുന്നത്. നമ്മുടെ പോലത്തെ ഇന്നത്തെ പോലത്തെ മെഷീൻസ് എല്ലാം ഉണ്ടായിരുന്നു. അന്ന് മെഷീൻസ് ഒന്നും ഇല്ലായിരുന്നു, കറണ്ട് ഇല്ലായിരുന്നു, വെള്ളം നമ്മുടെ വീടുകളിൽ നമ്മുടെ കൈ എത്തുന്ന ദൂരത്ത് വെള്ളം എത്തുന്ന സൗകര്യങ്ങൾ ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള തലമുറ അധ്വാനിച്ചാണ് ജീവിച്ചത്. അപ്പം നമ്മളും ഏത് അവസ്ഥ വന്നാലും അധ്വാനിച്ച് ജീവിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയിരിക്കണം എന്നുള്ളതാണ്. ചെറുപ്പത്തിലെ തന്നെ നമ്മളത് ശീലിക്കണം. പണ്ട് കാലത്തെ ഒരു തലമുറ എത്ര കഷ്ടപ്പെട്ടാണ് കാടുകളിലൊക്കെ പോയിട്ട് ഭക്ഷണം കണ്ടെത്തിയിരുന്നത്. ഒരു നേരത്തെ ഭക്ഷണം കണ്ടെത്താനായിട്ട് അവർക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു വന്യജീവിയെ വേട്ടയാടി പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പാടുള്ള കാര്യമല്ലേ. അപ്പം അവർക്ക് അത്രമാത്രം അധ്വാനിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ്. നമ്മുടെ ഒരു ജീവിത നിലവാരം താഴേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓടിപ്പോയിട്ട് ഞാൻ തോറ്റുപോയേ, എല്ലാവരുടെയും മുമ്പിൽ തോറ്റുപോയേ എന്ന് പറഞ്ഞ് തകർന്നു പോകേണ്ട ആവശ്യമില്ല. നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് സമൂഹത്തെ ഇഷ്ടമാണ്. നമ്മൾ സമൂഹത്തെ ഭയക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് അവരെ ഇഷ്ടമായതുകൊണ്ടാണ്. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറി ചിന്തിച്ച് വ്യത്യസ്തമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ സമൂഹം അങ്ങനെ വില വയ്ക്കാറുമില്ല, അവരെ അത്ര കണക്കെടുക്കാറില്ല. പക്ഷെ നമുക്ക് സമൂഹത്തെ ഇഷ്ടമാണ് എന്നോർത്ത് അകാരണമായിട്ട് സമൂഹത്തെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും ആ ഒരു സാഹചര്യത്തിലും ചെറുപ്പം മുതലേ ജോലികളൊക്കെ ചെയ്ത് ശീലിക്കണം. അല്ലാതെ തകർന്നു പോയി എന്ന് പറഞ്ഞ് കരയുക എന്നുള്ളതല്ല അതിനകത്തെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് രോഗം കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ രോഗം കാരണം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇപ്പം BPL കാർഡാക്കി കൊടുക്കുന്നുണ്ട്. അവർക്കാണെങ്കിലും ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തകർച്ചയിലേക്ക് പോകേണ്ട അവസ്ഥകളൊന്നും വരുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കം നേരിടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. മാനസിക സംഘർഷങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുണ്ട്. നമ്മുടെ നാട്ടിൽ ചിലപ്പോഴൊക്കെ ആളുകൾ വിചാരിക്കും എന്തെങ്കിലും ഡിപ്രഷനാണ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾ വട്ടാണോ എന്ന് പറയുമെന്ന്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു കാര്യമല്ല. പുറം രാജ്യത്തൊക്കെ ആണെങ്കിൽ ഡിപ്രഷനാണെന്ന് തുറന്ന് പറയുന്ന ഫോറിനേഴ്സൊക്കെ ഉണ്ട്. അവർ പറയുമ്പോഴത്തേക്കും നമുക്കതൊന്നും പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല. അവരുടെ ഒരു നെർവ് ഡിസീസ് ആയിട്ടാണ് അവരത് കണക്ക് കൂട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് മടി കാണിക്കരുത്. കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ കൊറോണ സമയത്ത് നിങ്ങളെ ആരെങ്കിലും അവഗണിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ പേടി കൊണ്ടായിരിക്കും അവർ ചിലപ്പം അങ്ങനെ പറയുന്നത്. അവർക്ക് സ്വാഭാവികമായിട്ടും പേടി കാണും. പേടി കാണുമെന്ന് ഓർത്തുകൊണ്ട് നമ്മളിപ്പം അത്ര ഹാർഷായിട്ട് പറയേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം ഫിസിക്കലി ഉള്ള ആ ഒരു അകലം കീപ്പ് ചെയ്യുമ്പോഴും മാനസികമായിട്ട് കൂടുതൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഇപ്പം ഒരു രോഗം ഉണ്ടെന്നോ അല്ലെങ്കിൽ രോഗിയെയോ രോഗമുണ്ടെന്ന് സംശയിക്കുന്ന ആളുകളോടോ പെരുമാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിസിക്കലി ആയിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ആ ഒരു സമയത്തും നമ്മൾ അവർക്ക് കൂടുതൽ ഇരട്ടി മാനസികമായിട്ടുള്ള ഒരു ധൈര്യം കൊടുക്കണം. ഇനിയിപ്പോൾ അങ്ങനെ കിട്ടുന്നില്ലെന്ന് ഓർത്തുകൊണ്ട് ആളുകൾ വിഷമിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. കാരണം ഇപ്പം മറ്റുള്ളവരുടെ ഒരു മനോഭാവം കൊണ്ട് തീർത്ത് കളയാനായിട്ടുള്ളതാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഞാൻ മറ്റുള്ളവരുടെ ഒരു മനോഭാവം കൊണ്ട് ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞ് കരയുന്നത് എത്രയോ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ കരയിഞ്ഞ് തീർക്കാനുള്ളതോ ആത്മഹത്യ ചെയ്ത് കളയാനുള്ളതോ അല്ല നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾ ജനിക്കുന്നതേ ഒരു വിലയുള്ള വ്യക്തിയായിട്ടാണ് ജനിച്ച് വീഴുന്നത് തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ ഇരുന്നു ഉറങ്ങി എണീറ്റു അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് അവസാനം ഒരു വിലയില്ലാത്തവനായിട്ട് ജീവിക്കാൻ കഴിവില്ലാത്തവനായിട്ട് ഒരു കഴിവും ഇല്ലാത്തവനായിട്ട് മരിച്ചു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നാണക്കേട്, ഒരു കഴിവും ഇല്ലാത്തവനായിട്ട് മരിച്ചു എന്ന് കേൾക്കുന്നതാണോ നിങ്ങൾക്കിഷ്ടം? അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആളുകൾ ഈ കാര്യമൊന്ന് ചിന്തിച്ചു നോക്കണം. അതുപോലെ നിങ്ങളുടെ വീട്ടുകാർക്ക് ഇത് 100 വർഷം കഴിഞ്ഞാലും നാണക്കേട് നടത്തില്ല. കാരണം ആ കുടുംബത്തിൽ ഒരുത്തൻ ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള പേര് നിങ്ങളുടെ വീട്ടുകാർക്ക് കിട്ടുകയാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും തോരാത്ത കണ്ണീരും അതാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യം കൊണ്ട്. ഒന്നാമത്തെ കാര്യം കഴിവ് കെട്ടവൻ എന്ന പേര്, അച്ഛനും അമ്മയ്ക്കും കണ്ണീര്, കുടുംബത്തിന് മൊത്തം മാനക്കേട്.
ഇതെല്ലാം വരുത്തി വെച്ചിട്ട് എന്തിനു ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം വരുന്നത്? അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യം വരേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ വലിയ കലാപങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒത്തിരി വർഷങ്ങളൊക്കെ ജയിലിലടച്ചിട്ട് മാനസികാവസ്ഥ ഇനി രക്ഷപ്പെടാൻ നിവൃത്തിയില്ല എന്നുള്ള ആ മാനസികാവസ്ഥയിലൊക്കെ ഇപ്പൊ ഹിറ്റ്ലറൊക്കെ ജൂതന്മാരെയൊക്കെ പിടിച്ചോണ്ട് പോയിട്ട് ജയിലിലൊക്കെ അടച്ചിട്ട് അവരൊക്കെ എല്ലാം തോലുമായിട്ടിരിക്കുന്ന ഫോട്ടോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അത്രമാത്രം വലിയ കൂടിയ ഇനിയിപ്പോ രക്ഷയില്ല എന്നുള്ള ഒരു അവസ്ഥ തോന്നലും മനസ്സിലുണ്ടായിരിക്കും. അതുപോലത്തെ കലാപങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല. പിന്നെ എന്തിനാണ് നമ്മുടെ നാട്ടിലുള്ളവരെ ആത്മഹത്യ ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്? പിന്നെ ചില ആൾക്കാർ കയ്യിലിരിപ്പ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് അവസാനം വല്ല തൂക്കുകയറൊക്കെ കിട്ടുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് ആത്മഹത്യ ചെയ്ത് പോകണം. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല മാന്യമായിട്ട് യാഥാർത്ഥ ബോധ്യത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾക്കൊന്നും ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം നിങ്ങൾ എല്ലാവരും വിലയുള്ള വ്യക്തികളാണ്. ആ ഒരു വില തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിയണം. നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ നല്ലൊരു രാജകുമാരനും രാജകുമാരിയായിട്ടാണ് ജനിക്കുന്നത്. പിന്നീട് നിങ്ങളുടെ വില നിശ്ചയിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ ഒരു പൊട്ടൻഷ്യലിൽ നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു എക്സലൻസ് നമുക്ക് ഷോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവർക്കും അത് സാധിക്കും. നമ്മളത് തിരിച്ചറിയണമെന്ന് മാത്രമേ ഉള്ളൂ. തിരിച്ചറിയാനായിട്ട് നമ്മൾ അലസന്മാരായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മളെപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ആ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ എല്ലാ മനുഷ്യരും അത് തിരിച്ചറിയേണ്ട ഒരു ആവശ്യമുണ്ട്. എനിക്കിത് പറ്റുന്നില്ല എന്നുള്ള തോന്നലിൽ നിന്ന് എനിക്ക് പറ്റും എന്നുള്ള തോന്നലിലേക്ക് വരാനായിട്ട് വെറും 5 മിനിറ്റ് മതി. അതിന് നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയെടുത്താൽ മാത്രം മതി. എല്ലാവർക്കും അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം നമ്മുടെ നാട്ടിൽ ഒത്തിരി പേര് ഈ ഒരു സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യുന്നതായിട്ടുള്ള ന്യൂസുകളൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇരുന്നിട്ട് ഒരാളെയെങ്കിലും ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥയായി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഇനി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.